വാർത്തകൾ തുടരുന്നു. മലയോര മേഖലയിലെ കാട്ടാനശല്യം തടയുന്നതിന് കിടങ്ങ് നിർമ്മാണം ആരംഭിച്ചു. കരിവാരക്കുണ്ട് സുൽത്താന എസ്റ്റേറ്റിലെ 500 ഏക്കർ സ്ഥലത്തിന് ചുറ്റുമാണ് കിടങ്ങ് നിർമ്മാണം നടക്കുന്നത്. മലയോരത്തെ കാർഷിക മേഖല കാട്ടാനശല്യം മൂലം തകർച്ച നേരിടുന്ന സാഹചര്യത്തിലാണ് സ്വന്തം ചിലവിൽ കർഷകരും എസ്റ്റേറ്റ് ഉടമകളും കിടങ്ങ് നിർമ്മാണത്തിന് തയ്യാറാകുന്നത്. സർക്കാർ ചിലവിൽ സൗരോർജ്ജ വേലി സ്ഥാപിക്കുന്നുണ്ടെങ്കിലും ഇത് ഫലം കാണാത്തതോടെയാണ് കിടങ്ങ് നിർമ്മിക്കാൻ ഇവർ നിർബന്ധിതരായത്. സുൽത്താന എസ്റ്റേറ്റിലെ 500 ഏക്കർ വരുന്ന സ്ഥലത്തിന്റെ ചുറ്റുമാണ് കിടങ്ങ് നിർമ്മിക്കുന്നത്. 50 ലക്ഷം രൂപ ചിലവ് വരുന്ന നിർമ്മാണത്തിന് 6 മാസത്തെ സമയമെടുക്കും. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചാണ് കിടങ്ങ് നിർമ്മിക്കുന്നത്. സർക്കാർ ചെലവിൽ സൗരോർജ്ജ വേലി നിർമ്മിക്കുന്നുണ്ടെങ്കിലും ഇത് മറികടന്ന് കാട്ടാനകൾ കൃഷിയിടങ്ങളിൽ എത്തുന്നത് പതിവാണ്. ദിവസങ്ങൾക്ക് മുൻപ് സുൽത്താന എസ്റ്റേറ്റിൽ ഇറങ്ങിയ കാട്ടാനകൾ തോട്ടം തൊഴിലാളികളെ വിരട്ടി ഓടിച്ചിരുന്നു. കാട്ടാനകൾ റബ്ബർ തോട്ടങ്ങളിൽ തമ്പടിക്കുന്നതോടെ തൊഴിലെടുക്കാൻ പോലും ജനങ്ങൾക്ക് സാധിക്കാറില്ല. ഫോറസ്റ്റിൽ ഇറങ്ങാതിരിക്കാൻ വേണ്ടിട്ട് നമുക്ക് പിന്നെ റബ്ബർ തൈയും ഇതെല്ലാം കണ്ടമാനം നാശമാക്കുകയാണല്ലോ. കവുങ്ങ്, റബ്ബർ, കൊക്കോ കണ്ടതെല്ലാം എസ്റ്റേറ്റിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നാശമാക്കും. അപ്പൊ അത് തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി. ആൾക്കാരെ നമ്മൾ നിർത്തിയിട്ട് ഒരു കാര്യമില്ല. നിർത്തി കഴിഞ്ഞാൽ ആന ഒരു ഭാഗത്ത് കൂടെ വരും, ആ ഒരു ഭാഗത്ത് കൂടെ പോകും, ഉള്ള സാധനങ്ങൾ വരുമ്പോൾ നശിപ്പിക്കും ചെയ്യും. അപ്പോൾ ആ ട്രഞ്ച് കൊണ്ട് അതൊരു കാര്യമുണ്ട്. ട്രഞ്ച് എടുത്താൽ എത്ര രാവിലെ തോട്ടത്തിലെത്തുന്ന തൊഴിലാളികൾക്ക് ആനകളെ തോട്ടത്തിൽ നിന്നും വനത്തിലേക്ക് കടത്തിവിടുന്ന ജോലിയാണ് ഉണ്ടാവാറ്. സൗരോർജ്ജ വേലി നിർമ്മാണം പല ഭാഗങ്ങളിലും നടക്കുന്നുണ്ടെങ്കിലും കാട്ടാനകളുടെ പരാക്രമണത്തിന് ഇത് പരിഹാരമല്ല. മരങ്ങൾ ലൈനിലേക്ക് തള്ളിയിട്ടാണ് ആനകൾ കൃഷിയിടത്തിലെത്തുന്നത്. സുൽത്താന എസ്റ്റേറ്റിൽ കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുൻപ് ഇറങ്ങിയ കാട്ടാനകൾ കിടങ്ങിനുള്ളിൽ ഇറങ്ങിയ സ്ഥിതിയിലായിരുന്നു. വനഭാഗത്തു നിന്നും എസ്റ്റേറ്റിൽ കടന്ന ആനകൾ കിടങ്ങ് മറികടന്ന് പുറത്തു കടക്കാൻ പോലും സാധിക്കാത്ത സ്ഥിതിയിലായിരുന്നു. കിടങ്ങ് നിർമ്മാണം പൂർത്തിയാകാത്ത ഭാഗങ്ങളിലൂടെയാണ് ആനകളെ തൊഴിലാളികൾ പുറത്തേക്ക് കടത്തിയത്. ലക്ഷങ്ങൾ ചിലവഴിച്ച് എസ്റ്റേറ്റ് ഉടമകൾ കിടങ്ങ് നിർമ്മിക്കുന്നത് മൂലം തൊഴിലാളികളുടെ ജീവനും സ്വത്തിനുമാണ് സംരക്ഷണം ലഭിക്കുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന തോട്ടം കർഷകർക്കും സംരക്ഷണം ഉറപ്പുവരുത്തുവാൻ സർക്കാർ ഇടപെട്ട് കിടങ്ങ് നിർമ്മാണം നടത്തണമെന്നാണ് കർഷകർ പറയുന്നത്. നിലമ്പൂർ പാട്ടുത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന നിലമ്പൂർ മാലൻ നാടകോത്സവങ്ങൾക്ക് ഇന്ന് തുടക്കമായി. നാടകോത്സവം നിലമ്പൂർ ആയിഷയും നിലമ്പൂർ മണിയും സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു. ജനുവരി 2 മുതൽ 6 വരെയാണ് നാടകോത്സവം സംഘടിപ്പിക്കുന്നത്. ആദ്യ ദിനത്തിൽ തിരുവനന്തപുരം സോപാനത്തിന്റെ സ്വപ്നമാളികയും 3 തിരുവനന്തപുരം സാഹിതി തിയേറ്റേഴ്സിന്റെ മറക്കാൻ മറന്നൊരു രാത്രിയും 4 കോഴിക്കോട് രംഗഭാഷയുടെ വർത്തമാനത്തിലേക്കൊരു കണ്ണകിയും 5 കോഴിക്കോട് സാഗർ കമ്മ്യൂണിക്കേഷൻസിന്റെ പാവം മനുഷ്യനും 6 തിരുവനന്തപുരം അക്ഷരകലയുടെ മതിലേരി കന്നി എന്ന നാടകവുമാണ് അരങ്ങേറുക. നാടകോത്സവത്തിൽ മികച്ച നാടകം, മികച്ച നടൻ, നടി എന്നിവർക്ക് പ്രത്യേക പുരസ്കാരങ്ങൾ സംഘാടക സമിതി ഏർപ്പെടുത്തിയിട്ടുണ്ട്. തുടർന്ന് 7-8 തീയതികളിൽ പാണ്ടിക്കാട് ഭരതാഞ്ജലി നൃത്തകലാക്ഷേത്രം അവതരിപ്പിക്കുന്ന സിൻഡ്രലയും കുന്നത്തുചാൽ തണലിന്റെ നാടൻ പാട്ടുകളും 8 ഐഡിയ സ്റ്റാർ സിംഗർ ജിതേന്ദ്രവർമ്മ നയിക്കുന്ന നൃത്ത സംഗീത നിശയും അരങ്ങേറും. 9 വൈകുന്നേരം 5 നിലമ്പൂർ TB പരിസരത്ത് നിന്നും സാംസ്കാരിക ഘോഷയാത്ര ആരംഭിക്കും. ഇന്ത്യയിലെ പ്രമുഖ വാദ്യവിദഗ്ധനായ ചെർപ്പുളശ്ശേരി ശിവന്റെ നേതൃത്വത്തിലുള്ള 50 അംഗങ്ങളടങ്ങുന്ന പഞ്ചവാദ്യവും ഗോത്രമൊഴി, തണൽ എന്നീ നാടൻ കലാനേതൃത്വത്തിലുള്ള നാടൻ കലാരൂപങ്ങളും റോളർ സ്കേറ്റിംഗ് അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ള 100 കുട്ടികളുടെ റോളർ സ്കേറ്റിംഗ് പ്രദർശനവും ഘോഷയാത്രയ്ക്ക് കൊഴുപ്പേകും. ഘോഷയാത്ര വൈകുന്നേരം 6 നിലമ്പൂർ കോടതിപ്പടി ഗ്രീനാട്ട് ഓഡിറ്റോറിയത്തിന് സമീപം പ്രത്യേകം സജ്ജമാക്കിയ ഓപ്പൺ സ്റ്റേജിൽ അവസാനിച്ചതിനു ശേഷം പഞ്ചവാദ്യവും നാടൻ കലാരൂപ പ്രദർശനവും കേരള കലാമണ്ഡലം അവതരിപ്പിക്കുന്ന ക്ലാസിക്കൽ നൃത്തസംഗമവും നടത്തും. തുടർന്ന് ടൂറിസം വകുപ്പ് മന്ത്രി അനിൽകുമാർ, പ്രശസ്ത സിനിമാ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ എന്നിവർ ചേർന്ന് പാട്ടുത്സവത്തിന് തിരിതെളിയിക്കും. ജനുവരി 9 മുതൽ 15 വരെയുള്ള 7 സംഗീത നൃത്തോത്സവത്തിൽ നടത്തപ്പെടുന്ന പരിപാടികൾ ഇനി പറയും പ്രകാരമാണ്. 9 മധു ബാലകൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന മധുരഗീതങ്ങൾ, 10 സയനോരയും സംഘവും അവതരിപ്പിക്കുന്ന സയനോര നൈറ്റ്, 11 രഞ്ജിനി ജോസും സംഘവും അവതരിപ്പിക്കുന്ന റിഥംസ് ആൻഡ് ബ്ലൂംസ്, 12 കൃഷ്ണമൂർത്തിയും സംഘവും അവതരിപ്പിക്കുന്ന ഗാന്ധർവം മെഗാഷോ, 13 റിമിറ്റോമിയും സംഘവും അവതരിപ്പിക്കുന്ന റിമിയോ മ്യൂസിക്കൽ ലൈവ്, 14 അമൃത TV മെഗാ സ്റ്റേജ് ഷോ, 15 കണ്ണൂർ ഷെരീഫും സംഘവും അവതരിപ്പിക്കുന്ന മുഹബത്ത് എന്നിവയാണ് അരങ്ങേറുക. 10 സാംസ്കാരിക സമ്മേളനം പ്രശസ്ത സിനിമാ സംവിധായകൻ രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്യും. 11 സാംസ്കാരിക സമ്മേളനം പ്രശസ്ത സംവിധായകൻ കമലും
പന്ത്രണ്ടാം തീയതിയിലെ സാംസ്കാരിക സമ്മേളനം പ്രശസ്ത സംവിധായകൻ ജയരാജും ഉദ്ഘാടനം ചെയ്യും. 13-ാം തീയതിയിലെ സാംസ്കാരിക സമ്മേളനം പ്രശസ്ത എഴുത്തുകാരൻ വി കെ ശ്രീരാമനായിരിക്കും ഉദ്ഘാടനം ചെയ്യുക. 14-ാം തീയതി സാംസ്കാരിക സമ്മേളനം ഊർജ്ജവകുപ്പ് മന്ത്രി ആര്യാടൻ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത കവി പി കെ ഗോപി മുഖ്യപ്രഭാഷണം നടത്തും. 15-ാം തീയതിയിൽ നടക്കുന്ന സമാപന പരിപാടി ഗ്രാമപഞ്ചായത്ത് വകുപ്പ് മന്ത്രി എം കെ മുനീർ ഉദ്ഘാടനം ചെയ്യും. പി വി അബ്ദുൾ വഹാബ് മുഖ്യപ്രഭാഷണം നടത്തും. കൃഷിവകുപ്പ് മുഖേന അഗ്രികൾച്ചറൽ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസി നടപ്പാക്കുന്ന 1.12 കോടി രൂപയുടെ പദ്ധതികൾക്ക് അംഗീകാരമായി. ജില്ലാ കലക്ടറുടെ അധ്യക്ഷതയിൽ ആത്മ ഗവേണിംഗ് ബോഡി യോഗമാണ് അംഗീകാരം നൽകിയത്. 97.7 ലക്ഷം രൂപയുടെ പദ്ധതികൾ നടപ്പാക്കുന്നതിനാവശ്യമായ തുക 14 ബ്ലോക്കുകളിലെയും കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർമാർക്ക് നൽകിയതായി പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ അറിയിച്ചു. കർഷക പരിശീലന പരിപാടികൾക്കായി 10.8 ലക്ഷം രൂപ മുൻകൂറായി അനുവദിക്കാൻ യോഗം തീരുമാനിച്ചു. ഇതുവരെ ചിലവഴിച്ച 14.57 ലക്ഷം രൂപയുടെ പദ്ധതികൾക്കും യോഗം അംഗീകാരം നൽകി. ജനുവരി അവസാനം ജില്ലാതല കാർഷിക മേളയും പ്രദർശനവും സംഘടിപ്പിക്കുന്നതിന് 4 ലക്ഷം രൂപയും വകയിരുത്തി. പോളിഹൌസ് ഉൾപ്പെടെയുള്ള സംരക്ഷിത കൃഷി നടത്തുന്നതിന് പുരോഗമന നിലപാടുള്ള കർഷകർക്ക് ധനസഹായം നൽകി മറ്റു കർഷകർക്ക് മാതൃകകൾ സൃഷ്ടിക്കണമെന്ന് കലക്ടർ ആവശ്യപ്പെട്ടു. പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ആമിന വെങ്കിട്ട, കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ പി ശാരംഗൻ, ഗവേണിംഗ് ബോഡി അംഗങ്ങൾ എന്നിവർ സംബന്ധിച്ചു. ഇടവേള ഒരിക്കൽ കൂടി.